കലാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ലാലിന്റെ വരവ്. പിതാവ് പോൾ കൊച്ചിൻ കലാഭവനിലെ തബല അധ്യാപകനായിരുന്നു. പിതാവിനൊപ്പം കലാഭവനിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തിയിരുന്ന ലാൽ പിൽക്കാലത്ത് തബല പഠിക്കുന്നതിന് അവിടെ ചേർന്നു. പോൾ ഫിലോമിന ദമ്പതികളുടെ നാല് മക്കളിൽ മൂത്തവനാണ് മൈക്കിൾ എന്ന ലാൽ. കലാഭവൻ കേരളത്തിന് പരിചയപ്പെടുത്തിയ മിമിക്സ് പരേഡ് എന്ന ചിരിവിരുന്നിന്റെ ആദ്യ പതിപ്പിൽ അണിനിരന്ന കലാകാരന്മാരിൽ ലാലും ഉണ്ടായിരുന്നു. തിരക്കഥാകൃത്ത് സംവിധായകൻ, സഹസംവിധായകൻ, നടൻ എന്നീ നിലയിലെല്ലാം ലാൽ പ്രശസ്തി ആർജിച്ചു. ഫാസിലിന്റെ നോക്കത്ത ദൂരത്തെ കണ്ണെന്നിട്ട്, മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ എന്നീ ചിത്രങ്ങളിൽ സഹസംവിധായകരായാണ് ലാലും കലാഭവനിലെ സഹപ്രവർത്തകനായിരുന്ന സിദ്ദിഖും സിനിമാ രംഗത്ത് എത്തിയത്. തുടർന്ന് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിന് കഥ എഴുതി. സത്യൻ അന്തിക്കാടിന്റെ നാടോടിക്കാറ്റിന്റെ അണിയറയിലും ഇരുവരും ഉണ്ടായിരുന്നു. ഫാസിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ലാലും സിദ്ദിഖും സ്വതന്ത്ര സംവിധായകരാൻ തീരുമാനിച്ചത്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ ആദ്യ ചിത്രമായ റാഞ്ചി റാവ് സ്പീക്കിംഗ് വൻ വിജയമായി. തുടർന്ന് ഇൻഹരിഹർനഗർ, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, കാബൂളിവാല എന്നീ ചിത്രങ്ങളും വൻ വിജയം